നിറത്തോക്കുകളുമായി നായാട്ടനെത്തി വനപാലകരെ കണ്ട് ഓടി രക്ഷപ്പെട്ട നാലംഗ സംഘത്തെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി. മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടാഴി റിസർവ് വനത്തിലാണ് ഇവർ നായാട്ടിനിറങ്ങിയത്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. മെയ് 29-ാം തീയതിയാണ് കൊണ്ടാഴി റിസർവ് വനത്തിൽ വനപാലകരുടെ പതിവ് ബീറ്റ് സഞ്ചാര വേളയിൽ നാടൻ തോക്കുകളുമായി നായാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടത്. വനപാലകർ അവരെ പിന്തുടർന്നുവെങ്കിലും നായാട്ടു സംഘം കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ജൂൺ മാസം 15-ാം തീയതിയോടെ കാട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു. തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാഞ്ഞാൾ സ്വദേശി പി എം അലി, കെ അബൂബക്കർ, സാദിഖ്, എ മുസ്തഫ എന്നീ നാലംഗ സംഘത്തിനെ പിടികൂടിയത്. അവർ കാട്ടിലൂടെ നടന്നു വരുമ്പോൾ ഈ എ എൻആർ തോട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ രണ്ട് പേര് ഒരു ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാട്ടിലെ ഒരു ഭാഗത്ത് രണ്ട് പേര് നിൽക്കുന്നതായിട്ട് കാണുന്നു. അവരെ ദൂരെ നിന്ന് കണ്ട്, അപ്പോൾ ഇവർ ഈ കണ്ട് ദൂരെ നിന്ന് കണ്ടു എന്ന് മനസ്സിലാക്കി ഓടി, ഈ രണ്ട് പേരും ഓടി. അത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നോക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് വേറെ രണ്ടാളുകൾ ഓടുന്നത് കണ്ട്. അപ്പം മൊത്തം നാലാളുകൾ ഇവർക്ക് ഇവരെ നാല് പേരെയും ഇവർ കണ്ടിട്ടുണ്ട്, പക്ഷേ പിടിക്കാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസിലായിരുന്നില്ല ഓടിയത്. അപ്പം ഇവർ പിന്തുടർന്ന് കാട്ടിൻ്റെ ബൗണ്ടറിയിൽ എത്തുന്നതിൻ്റെ ഒരു 250 മീറ്റർ ആയപ്പോഴേക്ക് ഇവരെ കാണാതായി സംഗതി. അവർ ഫോളോ ചെയ്ത് പല ഭാഗത്തും നോക്കിയും കണ്ടില്ല. തിരിച്ചു വരികയാണ് ആ വഴിയിൽ നിന്ന്. തിരിച്ചു വരി വരുന്ന വഴിയിലാണ് ഒരു ഒരു മരത്തിൻ്റെ അവിടെ ചാരിയിട്ട് രണ്ട് തോക്കുകൾ ചാരി നിർത്തിയായിട്ട് കാണുന്നത്. സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ദൂരെ നിന്ന് വരുമ്പോഴും ഈ ഹണ്ടിങ്ങിനായി വന്ന ആളുകൾ അവിടെ ഏതെങ്കിലും വഴിയുടെ അവിടെ ഒരു പാറ, നല്ല നിരപ്പായിട്ടുള്ള പുൽമേടും പാറയുള്ള സ്ഥലമാണ്. അവിടെ നല്ല ദൂരസ്ഥലത്തേക്ക് കാഴ്ച കിട്ടുന്ന സ്ഥലവും വൈൽഡ് ലൈഫുകൾ പുല്ല് മേയാൻ വരുന്ന അതിന് പറ്റിയ സ്ഥലമാണ്. ആ ഒരു പോയിൻ്റാണ് അത്. ഏത് മൃഗങ്ങളും അവിടെ വന്നിട്ട് പുല്ല് തിന്നു പോകും. അതിന് പറ്റിയൊരു സമയം കൂടിയാണ്. രാവിലെ ഉച്ചയാവുന്നതിന് മുന്നേയുള്ളൊരു സമയം എന്ന് പറയുന്നത് സാധാരണ ഗ്രേസിങ്ങിൻ്റെ ഒരു സമയമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ ആ പോയിന്റ് തിരഞ്ഞെടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവർ കാട്ടിലൂടെ നടക്കുകയല്ല ചെയ്യുന്നത്. ഈ സാധനം അവിടെ വന്നാൽ വെടിവെക്കാം, ആ ഒരു ഉദ്ദേശം. ഗ്രേസ് ചെയ്യുന്ന മൃഗങ്ങളെ സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് സേഫായിട്ട് വെടിവെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മൃഗങ്ങൾ വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ വനപാലകർ അവിടെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരെ ആ വാർത്തയിലൂടെ പരാമ്പലേഷനായിട്ട് വരുന്നത്. ഈ ഓടി ഇവർ രക്ഷപ്പെട്ടെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഈ രണ്ട് തോക്കുകൾ കണ്ടു. അത് ഫുൾ ലോഡഡ് തോക്കുകളായിരുന്നു. അത് പ്രകാരം അവരത് കസ്റ്റഡിയിലെടുത്ത്. ഈ ലോഡഡ് തോക്ക് നമ്മൾക്ക് കൊണ്ടുവരാനും സേഫല്ല. അത് പ്രത്യേകിച്ച് ഈ വെടിമരുന്നും ചില്ലുകളും വെച്ചിട്ട് നിറച്ചിട്ടുള്ള നിറത്തോക്കാണ്. അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വളരെ പ്രശ്നമാണ്. എവിടെയെങ്കിലും ചെറിയൊരു ജെർക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധനം ബ്ലാസ്റ്റ് ചെയ്യും. പട്ട ജീപ്പ് തട്ടുക അല്ലെങ്കിൽ ഉണ്ടുചാടിയൊക്കെ ചെയ്താൽ ഈ സാധനം ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മറ്റുള്ളതിനെ പോലെ അത്ര സേഫ്നെസ് ഇതിന് കുറവാണ്. അത് ലോഡായി കഴിഞ്ഞാൽ ആ പൊസിഷനിൽ വെച്ച് ഫയർ ചെയ്യാമെന്നല്ല, അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ വളരെ സേഫായിട്ട് കുറഞ്ഞിട്ടുള്ള സാധനം ആയതിനാൽ നമ്മളെ വിനോദ് സാറ് അത് ഇത് അത് എയറിലേക്ക് അടിച്ചിട്ട് അത് ഒഴിവാക്കുക. സേഫ്നെസ്സിൻ്റെ ഭാഗമായിട്ടാണ് അത് ഒഴിവാക്കിയത്. പിന്നെ നമ്മൾ ഈ പരിസരങ്ങളൊക്കെ നോക്കി പരിശീലനം ഈ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെഡ് ബോഡികളോ അല്ലെങ്കിൽ ഇവർ വെടിമരുന്നുകളോ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വളരെയധികം പരിശോധനകൾ നടത്തി തിരിച്ചു വന്നു. അന്ന് അത് മാസ്റ്റർ തയ്യാറാക്കി അന്ന് പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നീട് നമ്മൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, കാട്ടിൽ നിന്ന് ഒരാൾക്ക് ഒരു മൊബൈൽ ഫോണ് ലഭിച്ചിട്ടുണ്ടെന്ന്. നമ്മളെ വിവരം അറിയിക്കുകയാണ്. കാടാണ്, ഒരു മുട്ടിന് മേലേക്ക് ഈ സംഭവം. പിന്നെ നമ്മൾക്ക് പിന്നെ കാട് മുടി കിടക്കുകയാണ്. അപ്പോൾ ഈ ആടിനെ മേച്ച് വന്നപ്പോൾ ആണ് ഈ ഇത് കാണുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ആ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങുകയും തുടർന്ന് അത് പരിശോധിക്കുകയും ഈ പരിശോധനയിൽ അതിലുള്ള ആളെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഫോട്ടോ സഹിത മറ്റുള്ള കാര്യങ്ങൾ, അവരുപയോഗിച്ച നമ്പറുകൾ, അവരുപയോഗിച്ചിട്ടുള്ള മറ്റുള്ള ഫോട്ടോയിലുള്ള സൈബറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഈ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഈ മൊബൈൽ ലഭിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തുടരന്വേഷണം നടത്തുകയും ഈ പ്രതിയെ പറ്റിയിട്ട്, മൊബൈൽ ഉപയോഗിച്ച പ്രതിയെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾക്ക് ഓരോ പ്രതികളും സംശയിക്കുന്ന പ്രതികളായിരിക്കാം. ആ ലിസ്റ്റിൽപ്പെട്ട ഒരാളെന്നായിരുന്നാലും
ഈ സൈബർ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അവ ഈ ഫോൺ അവിടെ എത്താനുള്ള കാരണം ഈ കൃത്യസ്ഥലത്ത് തന്നെ ലഭിച്ചതും എല്ലാം കൂട്ടി നമ്മൾ ആ പ്രതിയെ നമ്മുടെ ഇതിലേക്കുള്ള നഷ്ടപ്പെട്ടത് ഇന്നാൾ ഇന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരമാണ് മറ്റുള്ള ആളുകളെയും സഹ ആയിട്ട് ഇയാളെ കൂടെ പോയിട്ടുള്ള ഹണ്ടിങ്ങിനായിട്ട് കാട്ടിൽ പ്രവേശിച്ച് വെപ്പണമായിട്ട് പ്രവേശിച്ചിട്ടുള്ള ആളുകൾ കാര്യങ്ങളും കുറഞ്ഞു വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഇവർ ഹണ്ടിങ്ങിന് വന്നിട്ടുള്ള വാഹനങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ബന്ധപ്പെട്ട എല്ലാ വാഹനങ്ങളും ഈ ബന്ധപ്പെട്ട ആളുകളെയും ഈ സമയത്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ഇതിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വൈൽഡ് ലൈഫ് ഹണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൾ പഴയ പോലെയല്ല, ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരു ഹണ്ടിങ് നടക്കുകയാണെങ്കിൽ സ്ഥലത്തു നിന്നിരുന്ന മെറ്റീരിയൽസിൽ നിന്ന് തന്നെ ഈ ആളെ തിരിച്ചറിയാനുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഫിംഗർ പ്രിൻറ്റ്, ഈ സാധനം അതിൽ നിന്ന് തോക്കിൻ്റെ ചട്ടയിൽ നിന്നോ പാത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നും നമുക്ക് കിട്ടിയാൽ ഈ സാധനം മതി നമ്മൾ സംശയിക്കുന്ന പ്രതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് സമയമാണെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ല. കോടതിയിൽ അത് വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ച് വനംവകുപ്പ് മാറുകയാണ്. നമ്മളും എവിഡൻസിൻ്റെ കാര്യം അതേമാതിരി ഫോണ്, ആ ഫോണ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണിൽ ഇവ എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ ചെയ്ത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ടവറിലുണ്ടായിരുന്നു ഇവനവിടെ ഞാൻ കാട്ടിൽ പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ളി അത് ഫോണിൽ നമുക്ക് അതിൻ്റെ എവിഡൻസ് കിട്ടും. ഈ എവിഡൻസും നമ്മൾക്കത് സൈബർ സെൽ മുഖേന നമ്മൾ കളക്ട് ചെയ്താൽ അതും കോടതിയിൽ കൃത്യമായ തെളിവായിട്ട് തീരും. ഈ ഫോറൻസിക് നിന്ന് കിട്ടുന്ന ഫിംഗർ പ്രിൻ്റ് ആട്ടെ, സൈബറിൽ നിന്ന് കിട്ടുന്ന തെളിവുകളാട്ടെ, അതുപോലെ തന്നെ മറ്റ് നമ്മളെ എന്തെങ്കിലും രീതിയിൽ കിട്ടുന്ന തെളിവുകളൊക്കെ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ ഐ വിറ്റ്നസ്സിൽ തന്നെ ഇതിലെ ഈ നടപടികളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ബഹുദൂരം മുന്നേറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും കാട്ടിലേക്ക് കയറുമ്പോൾ വനപാലകരുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ പോലും നാളെ അവരെ തേടി അവരെ വീടുകളിലേക്ക് ഈ തെളിവുകൾ സഞ്ചരിക്കും എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ്. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ അബ്ദുൽ ജലീൽ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് പി വിനോദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ സി സനൂപ്, കെ വി ദീപു, സി ടി ജയേഷ്, ഫോറസ്റ്റ് വാച്ചർ വി കെ ബാലൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. റൈറ്റ് ഷെ ന്യൂസ്, കൊണ്ടാഴി.